നിങ്ങളാരും പരസ്പരം ഒരാളെയും അവരുടെ അഭാവത്തിൽ അവരെ കുറിച്ച് മോശമായത് പറയരുതേ. സ്വഹീഹ് മുസ്ലിമിലെ ഹദീസാൻ സുഇല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൽ ഗീബ, നബിയേ എന്താണ് ബാക്ക് ബൈറ്റിംഗ്, എന്താണ് ഗീബത്ത്, എന്താണ് സ്ലാൻഡറിംഗ്, എന്താണ് പരദൂഷണം പറയുക, എന്താണ് ഒരാളെ പറ്റി പറയുക, ഗീബത്ത് പറയാന്ന് പറയില്ല നബിയേ, അതെന്താണ്? ذكرك اخاك بما يكره പെണ്ണെ, നിങ്ങളുടെ ഒരു സഹോദരിയെ കുറിച്ച്, ഒരാണിനെ കുറിച്ച്, ഒരു പെണ്ണിനെ കുറിച്ച്, ആണുങ്ങളെ നിങ്ങൾ ഒരാണിനെ കുറിച്ചോ ഒരു പെണ്ണിനെ കുറിച്ചോ അവർ കേൾക്കാൻ ഇഷ്ടപ്പെടാത്തത് അവരെ കുറിച്ച് പറയുന്നതിനാണ് ഗീബത്ത് എന്ന് പറയാ. അതാണ് ഗീബത്ത്. അത് കേട്ടാൽ അവർ ഇഷ്ടപ്പെടുമോ? ഇല്ല. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അറഅയ്ത ഇൻ കാന ഫീ അഖീ മാ അഖൂൽ, ഞാൻ പറയുന്ന തെറ്റ് അയാൾ ചെയ്തതാണെങ്കിലോ? ചോദ്യം വന്നു. ശരി, ഒരാൾ ചെയ്ത തെറ്റ് തന്നെ അയാളെ പറ്റി പറയപ്പെടുന്ന ഇഷ്ടപ്പെടില്ല. അയാൾ ചെയ്തതാണ് പറയുന്നതെങ്കിലോ, അവൾ ചെയ്ത കുറ്റമാണ് പറയുന്നതെങ്കിലോ കുഴപ്പമുണ്ടോ? നമ്മളൊക്കെ ചിന്തിക്കുന്നൊരു കാര്യമാണ് ഇതല്ലേ, അതുള്ളതല്ലേ, ഇനിയിപ്പോൾ എന്താ കുഴപ്പം എന്ന് ചോദിക്കും. ഉള്ളത് പറയാൻ പാടുണ്ടോ ഇല്ലയോ എന്ന് ഷറഅ് പറഞ്ഞു തരണം. എന്താണ് ഇപ്പം നിങ്ങൾ പറയുന്നത്? ഇൻ കാന ഫീഹിമാ തഖൂലു ഫഖദ് ഗസബ്തഹു, ഉള്ള ഒരു മോശപ്പെട്ടതാണ് നിങ്ങൾ മറ്റൊരാളോട് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഗീബത്ത്. ഗീബത്തിൻ്റെ വിഷയം നിങ്ങളുടെ നന്മ, ആരെപ്പറ്റിയാണോ നിങ്ങൾ കുറ്റം പറയുന്നത് ആ മനുഷ്യന് നീങ്ങിപ്പോകും, അക്കൗണ്ട് ഖാലിയാവുന്നത് അറിയില്ല. അതാണ് ഗീബത്തിൻ്റെ വിഷയം. ഇനി വഇല്ലം യകുൻ ഫീഹിമാ തഖൂൽ, നിങ്ങൾ ആരോപിക്കുന്ന വിഷയം ആ മനുഷ്യനിൽ ഇല്ലെങ്കിൽ, ഫഖദ് ബഹത്തഹു, ആ മനുഷ്യനെ കുറിച്ച് ബുഹ്താൻ പറഞ്ഞു, പച്ചക്കള്ളം ഉണ്ടാക്കി പറഞ്ഞു എന്ന ഗുരുതരമായ തെറ്റാണ് അപ്പൊ ചെയ്യുന്നത്. അപ്പൊ എന്ത് ചെയ്യും? ഒരാളിൽ ഒരു കുഴപ്പമുണ്ടെങ്കിൽ ആ ആളോട് നേരിട്ട് സ്വകാര്യമായി ഈ വിഷയം ഉണർത്തുക, അതാണ് ഗുണകാംക്ഷ എന്ന് പറഞ്ഞാൽ. പത്രത്ത് കൊടുക്കലോ, വാട്സപ്പ് കൊടുക്കലോ, ഫേസ്ബുക്കിൽ കൊടുക്കലോ, പരസ്യപ്പെടുത്തലോ അല്ല, ഗുരുതരമായ തെറ്റാണത്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള നാട്, ജനാധിപത്യ രാജ്യം ഒക്കെ ശരിയാണ്. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൻ്റെ വിധി എന്താണെന്ന് മനസ്സിലാക്കണം. നമുക്കിത് പറയാൻ പറ്റൂല, നമുക്ക് ചെയ്യാൻ പാടില്ല, ചെയ്യുന്നവർ ചെയ്തോട്ടെ. ഒരാളെ പറ്റിയും ഉള്ളതുപോലും മറ്റൊരാളോട് ഷെയർ ചെയ്യാൻ പാടില്ല എന്നാണ്. നിങ്ങൾ അയാളിൽ ഒരു നന്മ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിലൊഴികെ, നിങ്ങൾ ഈ ചെയ്യുന്നത് ഒരാളെ നിങ്ങൾ അറിയിച്ചു, ആ മനുഷ്യനിലൂടെ ഇയാൾക്കൊരു നസീഹത്ത് ലഭിക്കുമെങ്കിലൊക്കെ, അതല്ലെങ്കിൽ പറയാൻ പാടില്ല. നിങ്ങൾ ഉള്ളതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേരാണ് ഗീബത്ത്, അതാ പാടില്ല എന്ന് പറഞ്ഞത്. ഇല്ലാത്തതാണ് പറയുന്നതെങ്കിൽ അതിൻ്റെ പേര് ബുഹ്താൻ. വലിയ കുറ്റം, വലിയ പച്ച നുണയാണ് ഒരാളെ പറ്റി ഉണ്ടാക്കി പറയുന്നത്, അത് ഗീബത്തിനേക്കാളും ഗുരുതരമാണ്. ഇമാം സുയൂത്തി റഹ്മഹുള്ള ഗീബത്ത് പറയുന്നത് വൻപാപങ്ങളിൽപ്പെട്ട പാപമാണെന്ന് ഉലമാഇന്റെ അഭിപ്രായങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട്. വൻപാപങ്ങളിൽപ്പെട്ടതാണ് അത്ര ഗീബത്ത് പറയാൻ. നമ്മൾ ആരെങ്കിലും അത്തരം വിഷയങ്ങളൊക്കെ പറയാറുണ്ട്, ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് നിരൂപണം എന്ന് പറയുമ്പോൾ രണ്ട് നിലക്ക് വരും. ഒരാളുടെ കുറ്റം കുറവും പറയുക ഒരാളെ ഇകഴ്ത്താൻ വേണ്ടി, അത് നിരൂപണമല്ല, അത് തെറ്റാണ്. നിരൂപണം എന്നത് ഒരു മനുഷ്യന് തെറ്റ് തിരുത്താനുള്ള അവസരമുണ്ടാക്കി കൊടുക്കലാണ്. ഇമാമുൽ ഷാഫിഈ തങ്ങളുടെ വളരെ മനോഹരമായ കവിതയുണ്ട്. എനിക്ക് നിങ്ങൾ ഉപദേശം നൽകണമെന്നുണ്ടെങ്കിൽ എന്നോട് ഒറ്റക്ക് വന്ന് പറയേ. പരസ്യമായി തെറ്റ് ചെയ്യുന്ന ഒരാളാണ്, അത് പരസ്യമായി ചെയ്യുന്ന ആളാണ്, ആ ആളുകളോട് പരസ്യമായി ഉപദേശിക്കണം. പക്ഷെ രഹസ്യമായി ഒരു തെറ്റ് ചെയ്തൊരു മനുഷ്യനോട് പരസ്യമായി ഉപദേശിക്കാൻ പാടില്ല എന്നാ. ഒരു മനുഷ്യൻ്റെ ഡിഗ്നിറ്റി, ഒരാളുടെ ഇസ്സത്ത്, ഒരു മനുഷ്യൻ്റെ അഭിമാനം, ഇത് കഅബാലയത്തിനേക്കാളും വലുതാണ് അള്ളാഹുവിൻ്റെ അടുത്ത്. ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. സഅദ് റളിയല്ലാഹു തആല അൻഹുവിനെ സംബന്ധിച്ച് പറഞ്ഞത് നിരൂപണമായിരുന്നില്ല, സഅദ് എന്നവരെ കുറിച്ച് പറഞ്ഞത് ആക്ഷേപമായിരുന്നു. ആക്ഷേപം ളുൽമാൻ,
ഖുദ്സിയായ ഹദീസിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നേരിട്ട് പറയുന്നത് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിക്കുന്നു. അബൂദർ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ് ഇമാം മുസ്ലിം സ്വഹീഹിൽ കൊണ്ടുവന്നു. റളിയല്ലാഹു അൻഹു, യാ ഇബാദി, എൻ്റെ അടിമകളെ, ഇന്നീ ഹറംതുൽ മഅല നഫ്സി, ഞാൻ ആരോടും അന്യായം ചെയ്യുന്നവനല്ല. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആരോടും അന്യായം ചെയ്യുന്നവനല്ല, അനീതി ചെയ്യുന്നവനല്ല, ആരെയും അവരർഹിക്കാത്തത് അവരെ ശിക്ഷിക്കുന്നവനല്ല. അതുകൊണ്ട് ഇതുപോലെയുള്ള ദുരാരോപണങ്ങൾ നിങ്ങളും ചെയ്യരുത്, ഒരാളെയും നിങ്ങൾ ദുൽമ് ചെയ്യരുത് എന്ന് നിങ്ങളെയും ഞാൻ ഉപദേശിക്കുകയാണ്. ഫലാ തളാലമൂ, നിങ്ങൾ ആരോടും ഒരാളുടെ അഭിംസയാണ്. ചിലർക്കും നല്ലത് വരണം എന്ന് ഗുണം കാംക്ഷിക്കലാണ്, വെൽ വിഷിംഗ്. എല്ലാവർക്കും നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം, എല്ലാവരും നന്നാവണം, എല്ലാവരും നല്ലവരാകണം, എല്ലാവരും സ്വർഗത്തിലേക്ക് പോകണം, ഇതാഗ്രഹിക്കലാണ് ഇസ്ലാം. അത് നമ്മുടെ കൽബിലില്ലെങ്കിൽ പിന്നെ എന്ത് ഇസ്ലാമാണ് നമ്മുടെ കയ്യിലുണ്ടാവുക? എല്ലാവരും നന്നാവണം എന്നല്ലാതെ അങ്ങനെ കുരുത്തം കെട്ടു പോട്ടെ, അല്ലെങ്കിൽ അങ്ങനെ നശിച്ചു പോകട്ടെ, അവരങ്ങ് നരകത്തിലേക്കാവട്ടെ, ഇങ്ങനെ ഒരു മുസ്ലിമിനെ ചിന്തിക്കാൻ കഴിയില്ല, പാടില്ല. അദ്ദീനു അന്നസ്വീഹ, ദീൻ എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. കുല്ലാലിമൻ, സ്വഹാബികൾ പറയട്ടെ, ഞങ്ങൾ ചോദിച്ചു നബിയെ, ആർക്കൊക്കെയാണ് ഞങ്ങൾ ഗുണം കാംക്ഷിക്കേണ്ടത്? ഖാല ലില്ലാഹ വലി റസൂലിഹി വലി അയ്മത്തിൽ മുസ്ലിമീന വആമ്മതിഹിം. ലില്ലാഹി വലി റസൂലിഹി വലി കിതാബി, വിശുദ്ധ ഖുർആനിന് ഗുണം കാംക്ഷിക്കണം, അള്ളാഹുവിൻ്റെ റസൂലിന് ഗുണം കാംക്ഷിക്കണം, അള്ളാഹുവിന് ഗുണം കാംക്ഷിക്കണം എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ സംബന്ധിച്ച് നല്ലതേ പറയാവൂ, നല്ലതേ ചിന്തിക്കാവൂ, തെറ്റിദ്ധാരണകൾ വരുമ്പോൾ തിരുത്തി കൊടുക്കണം. അള്ളാഹുവിൻ്റെ കലാമിനെ കുറിച്ച്, വിശുദ്ധ ഖുർആനെ കുറിച്ച് ആരോപണങ്ങൾ വരുമ്പോൾ ആ ആരോപണങ്ങളെ തിരുത്തി കൊടുക്കണം. ഖുർആനു വേണ്ടി നിങ്ങൾ നല്ലത് വിചാരിക്കണം. ഒലി അയ്മത്തിൽ മുസ്ലിമീന വഅമ്മതിഹിം, മുസ്ലിമീങ്ങളുടെ ഭരണാധികാരികൾ, ഉത്തരവാദിത്വമുള്ള ആളുകൾ, അവർക്ക് നന്മയാണ് നിങ്ങൾ കാംക്ഷിക്കേണ്ടത്. വഅമ്മതിഹിം, മുസ്ലിമീങ്ങളുടെ പൊതുസമൂഹം, സാധാരണക്കാർ, കൂലിപ്പണി ചെയ്യുന്നവർ, സാധാ ജോലി ചെയ്ത് ജീവിക്കുന്നവർ, വിദ്യാഭ്യാസമുള്ളവർ, ഇല്ലാത്തവർ, കച്ചവടക്കാർ, കടലിൽ പോയി പണിയെടുക്കുന്നവർ, കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യുന്നവർ, എവിടെയോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ രണ്ടറ്റങ്ങൾ കൂട്ടുമുട്ടിക്കാൻ വേണ്ടി പെടാപ്പാടുപെടുന്ന സാധാരണക്കാർ, ഇവർക്കൊക്കെ നല്ലത് വരണം, എല്ലാവരും രക്ഷപ്പെടണം എന്ന് ചിന്തിക്കണം. കച്ചവടക്കാർ, നിങ്ങളുടെ തൊട്ടടുത്തൊരു കച്ചവട സ്ഥാപനം വരുമ്പോൾ അവൻ പൊളിഞ്ഞു പോട്ടെ, അങ്ങനെയല്ല വിചാരിക്കേണ്ടത്. അവനും എനിക്കും റിസ്ക് തരുന്നത് അള്ളാഹുവാണ്. എൻ്റെ റിസ്ക്കിൽ നിന്ന് എടുത്തിട്ടല്ല അവന് കൊടുക്കുന്നത്, അവൻ്റെ റിസ്ക്കല്ല എനിക്കും കിട്ടുന്നത്. എൻ്റെ കസ്റ്റമർ അയാളടുത്ത് പോകുന്നില്ല, അയാളുടെ കസ്റ്റമർ എൻ്റെ അടുത്തും വരൂല. രണ്ടുപേർക്കും അള്ളാഹു റിസ്ക് വിധിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ റിസ്ക്കാണ് അവിടെ സംഭവിക്കുന്നത്. അപ്പോൾ പിന്നെ പാര വെക്കൂല, അപ്പോൾ പിന്നെ കൂടോത്രം ചെയ്യാൻ പോകൂല, അപ്പോൾ പിന്നെ സിഹ്ര ചെയ്യാൻ ഓടൂല. എന്തേ അർറാസിഖുഹു അല്ലാഹ്, റിസ്ക് തരുന്നത് അല്ലാഹുവാണ്. എൻ്റെ സഹോദരനാണ്, എൻ്റെ നാട്ടുകാരനാണ്, എൻ്റെ രാജ്യക്കാരനാണ്, അവൻ രക്ഷപ്പെടട്ടെ, ഞാനും രക്ഷപ്പെടട്ടെ, അൽഹംദുലില്ല. എനിക്ക് ഓർമ്മയുണ്ട്, ദുബൈയിലെങ്ങാനും ഒരു ഷോപ്പ് ഓപ്പണിങ്ങിന് ചെന്നപ്പോഴേ തൊട്ടപ്പുറത്തൊരു അറബിയുടെ സ്ഥാപനമാണ്. അപ്പോൾ തുറന്നത് നമ്മുടെ മലയാളികളാണ്. അവർ തുറന്നതും അയാളുടെ സ്ഥാപനവും ഒരേ ബിസിനസ് ചെയ്യുന്ന സ്ഥാപനമാണ്. അപ്പം അയാൾ വന്നിട്ടുണ്ട് ഭയങ്കര ദുആ, അള്ളാഹു നല്ല ബർക്കത്ത് ചെയ്യട്ടെ, നല്ല റിസ്ക് തരട്ടെ, നല്ല കസ്റ്റമറോട് വരട്ടെ എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇയാൾ ആരാ? അവർ എൻ്റെ തൊട്ടടുത്ത വീടിയക്കാരനാന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പോൾ ഇയാൾ ഇതേ കച്ചവടം ചെയ്യുന്ന ആളാണ്. ഞാൻ ചിന്തിച്ചു പോയി, റബ്ബേ, ഇത് ഒരു മുസ്ലിമിൻ്റെ അടയാളമാണിത്. ഇങ്ങനെ എന്താ നമുക്ക് മലയാളികൾക്ക് ചിന്തിക്കാൻ പറ്റാത്തത്? നമ്മളപ്പോഴേക്കും പാരവെപ്പും പിടിപ്പിക്കലും പോലീസിലേൽപ്പിക്കലും കച്ചവടം അവർ പൂട്ടിപ്പോകാനുള്ള പണിയൊക്കെ ചെയ്യാൻ തുടങ്ങും അല്ലേ. നമ്മളൊരിക്കലും ഇത് ചെയ്യരുത്. ദീൻ നസീഹത്താണ്. ഇസ്ലാം എന്ന് പറയുന്നത് ഗുണകാംക്ഷയാണ്. എല്ലാവർക്കും നല്ലത് വരണം എന്നാലോചിക്കുമ്പോഴേ നമ്മൾ മുസ്ലിമാകുന്നുള്ളൂ. നിസ്കാരം കഴിഞ്ഞാൽ ബാക്കിയൊക്കെ തീർന്നു എന്ന് വിചാരിക്കരുത്.